പ്രപഞ്ചത്തിൽ ഭൂമിയിലല്ലാതെ വേറെ എവിടെയെങ്കിലും ജീവനുണ്ടോ? മനുഷ്യരെപ്പോലെ ചിന്തിക്കുന്ന ജീവികളുണ്ടോ? പണ്ട് മുതലേ മനുഷ്യർ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഉണ്ട് എന്ന് വിശ്വസിച്ച ധാരാളം പേരുണ്ടായിരുന്നു. അതിലേറ്റവും പ്രശസ്തനായിട്ടുള്ളത് ലിയനാർഡോ ബ്രൂണോ എന്ന് പറയുന്ന ഇറ്റാലിയൻ ചിന്തകനാണ്. ഒരു പള്ളിയിലെ പാതിരിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന നക്ഷത്രങ്ങളെല്ലാം തന്നെ സൂര്യന്മാരാണ്. അവയ്ക്കെല്ലാം ചുറ്റും ഗ്രഹങ്ങളുണ്ട്. ആ ഭൂമിയെപ്പോലുള്ള ഗ്രഹങ്ങളിൽ മനുഷ്യരെപ്പോലെ ചിന്തിക്കുന്ന ജീവികളുണ്ടാവുമെന്നാണ്. അന്ന് ക്രിസ്തീയ സഭ പഠിപ്പിച്ചിരുന്നതിന് വിരുദ്ധമായിരുന്നു അത്. അതുകൊണ്ട് അദ്ദേഹത്തിന് തക്കതായ ശിക്ഷയും കിട്ടി. 1600 അദ്ദേഹം ഒരു തൂണിൽ കെട്ടിയിട്ട് തീ കൊളുത്തി കൊല്ലപ്പെട്ടു. പക്ഷേ മനുഷ്യർ പിന്നെയും ആ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. ആധുനിക തലത്ത് ഒരു പ്രതീക്ഷ നൽകിയത് ചൊവ്വയാണ്. ജീവൻ്റെ ആദിമ രൂപങ്ങളെങ്കിലും അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത്തരം അന്വേഷണങ്ങളൊന്നും തന്നെ ഇതുവരെ വിജയിച്ചിട്ടില്ല. ജീവൻ്റെ അംശം പോലും അവിടെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയത്ത് ഈ പ്രപഞ്ചത്തിൽ കൂടാനുകൂടി നക്ഷത്രങ്ങളുണ്ട്. സൂര്യനെ പോലെയുള്ളതും അല്ലാത്തതുമായ പലതരത്തിലുള്ള നക്ഷത്രങ്ങളുണ്ട്. നമ്മുടെ ആകാശഗംഗയിൽ മാത്രം ഏതാണ്ട് 10,000 കോടിക്കും 20,000 കോടിക്കും ഇടയ്ക്ക് നക്ഷത്രങ്ങളുണ്ട്. അങ്ങനത്തെ 10,000 കോടിയിലധികം ഗാലക്സികൾ വേറെയുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നക്ഷത്രങ്ങൾ പലതിനെയും ചുറ്റും ഗ്രഹങ്ങളുണ്ടാവും. ആ ഗ്രഹങ്ങളിൽ ചിലതിലൊക്കെ ജീവനുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഇപ്പോഴും ശാസ്ത്രജ്ഞർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജീവനുണ്ടാകാൻ അത്യാവശ്യമായ ഘടകങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലുള്ള മൂലകങ്ങളൊക്കെ തന്നെയാണ്. ഏതാണ്ട് 30 മൂലകങ്ങൾ നമ്മുടെ ജീവൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് ഭൂമിയിൽ മാത്രമല്ല, മറ്റു പലയിടത്തും ആ മൂലകങ്ങളുണ്ടാവും. എന്ന് മാത്രമല്ല, ഭൂമിയെപ്പോലെ ജീവൻ രൂപപ്പെടാൻ സാധ്യതയുള്ള ഗ്രഹങ്ങളും ഉണ്ടാവും. ഇത് ഈ അന്വേഷണം സമീപകാലത്തായിട്ട് വളരെ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. 1995 ആദ്യമായിട്ട് ഒരു നക്ഷത്രത്തിന് ചുറ്റും ഗ്രഹത്തെ കണ്ടെത്തുന്നത്. മിഷേൽ മേയർ, ദിദിയെ ഖിലോസ് എന്ന് പറയുന്ന രണ്ട് ശാസ്ത്രജ്ഞരാണ്. 51 Pegasi B എന്നൊരു നക്ഷത്രത്തെ പെഗാസസ് എന്ന് പറയുന്ന നക്ഷത്രഗണത്തിൽ കണ്ടെത്തി. അതിന് ചുറ്റും ഒരു ഗ്രഹമുണ്ടെന്നും അവർ കണ്ടെത്തി. ആ ഗ്രഹത്തിൻ്റെ പേരാണ് 51 Pegasi B. അതിനുശേഷം അനേകം നക്ഷത്രങ്ങളുടെ ചുറ്റും ഗ്രഹങ്ങളെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴേതാണ്ട് 5,000 നക്ഷത്രങ്ങളുടെ ചുറ്റും ഗ്രഹങ്ങളുള്ളതായിട്ട് മനുഷ്യർക്കറിയാം. അതിൽ ചിലതെങ്കിലും ഏതാണ്ട് 3 dozen ഭൂമിക്ക് സമാനമായിട്ടുള്ള ഗ്രഹങ്ങളാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് ഈ ഭൂമിക്ക് സമാനമായ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരു നക്ഷത്രത്തിന് ചുറ്റും ഒരു ഗ്രഹം കറങ്ങുമ്പം നക്ഷത്രത്തോട് വളരെ അടുത്താണെങ്കിൽ അതിൽ ജലമുണ്ടാകാൻ സാധ്യതയില്ല. ഉദാഹരണത്തിന് നമ്മുടെ ഭൂമി തന്നെ ബുധൻ്റെയോ ശുക്രൻ്റെയോ മണ്ഡലത്തിലായിരുന്നെങ്കിൽ അതിലെ ജലം മുഴുവൻ ബാഷ്പമായി പോവും. കുറച്ചും കൂടി അകലെ ചൊവ്വയുടെ അത്ര ദൂരെ എത്തിക്കഴിഞ്ഞാൽ ജലം ഐസായി മാറും. അപ്പോൾ ഇതിനിടയ്ക്ക് ജലത്തിന് ഒഴുകുന്ന അവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്ന ഒരു മേഖലയുണ്ട്, ജീവയോഗ്യ മേഖല, ഹാബിറ്റബിൾ സോൺ എന്ന് പറയും. അപ്പോൾ ഇപ്പം ഭൂമിയുള്ളതിന് അപ്പുറവും ഇപ്പുറവുമായിട്ട് 1,000,000 കോടി km വരെ വിസ്തൃതമായ ഒരു മേഖലയാണത്. ഇതുപോലെ എല്ലാ നക്ഷത്രങ്ങൾക്കും ജീവയോഗ്യ മേഖലകളുണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാ നക്ഷത്രങ്ങളെന്ന് പറഞ്ഞാൽ ആകാശത്തിലുള്ള നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ, നമ്മുടെ ആകാശഗംഗയിലുള്ള 10,000 കോടിയിലധികം നക്ഷത്രങ്ങളിൽ അധികവും ഇരട്ടകളോ ഗ്രൂപ്പുകളോ ആണ്, ഏതാണ്ട് 80% വരുവോ. അങ്ങനെയുള്ള നക്ഷത്രങ്ങൾ ഒരു കേന്ദ്രത്തിന് ചുറ്റും അന്യോന്യം ചുറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അവയ്ക്ക് ചുറ്റും ഗ്രഹങ്ങളുടെ നിലനിൽപ്പ് അസാധ്യമാവും. പക്ഷേ ഒറ്റ നക്ഷത്രങ്ങൾ ഏതാണ്ട് 1/5 വരും. ആ ഒറ്റ നക്ഷത്രങ്ങൾക്കെല്ലാം ചുറ്റും ഗ്രഹങ്ങളുണ്ടാവും എന്നാണ് സൈദ്ധാന്തിക പഠനം കാണിക്കുന്നത്, ഇപ്പോഴത്തെ നിരീക്ഷണങ്ങൾ കാണിക്കുന്നത്.
അങ്ങനെ നോക്കിയാൽ തന്നെ നമ്മുടെ ആകാശങ്ങയിൽ മാത്രം ഏതാണ്ട് 2,000 കോടിയിലധികം നക്ഷത്രങ്ങളുടെ ചുറ്റും ഗ്രഹങ്ങളുണ്ടാവും. അതിൽ ഭൂമിയുടെ സാഹചര്യം എല്ലാത്തിനും ഉണ്ടാകണമെന്നില്ല. ഭൂമിയുടെ സാഹചര്യം എല്ലാ ഒറ്റ നക്ഷത്രങ്ങൾക്കും ചുറ്റും ഒരു ജീവയോഗ്യ മേഖലയുണ്ടാവും. പക്ഷേ അവിടെ ഭൂമി പോലത്തെ ഒരു ഗോളം ഉണ്ടായാൽ മാത്രമേ ജീവൻ ഉത്ഭവിക്കാനുള്ള സാധ്യതയുള്ളൂ. ഭൂമിയേക്കാൾ ചെറുതായിപ്പോയാൽ, ബുധൻ്റെയൊക്കെ വലിപ്പമായിപ്പോയാൽ അന്തരീക്ഷം ഉണ്ടാവില്ല. അന്തരീക്ഷം ഗുരുത്വാകർഷണം കുറവായതുകൊണ്ട് ബഹിരാകാശത്തേക്ക് രക്ഷപ്പെട്ടു പോകും. വളരെ വലുത് വ്യാഴത്തെപ്പോലെയുള്ള ഭീമൻ ഗ്രഹങ്ങളാണെങ്കിൽ അവയുടെ അന്തരീക്ഷത്തിൽ ഹൈഡ്രജനും ഹീലിയവും ആയിരിക്കും വളരെ കൂടുതലുണ്ടാകുക. കാരണം പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള അവയാണ്. വ്യാഴത്തിൻ്റെ വലിയ ആകർഷണ ശക്തി കൊണ്ട് അവയെ എല്ലാം പിടിച്ചു വെക്കും. ഭൂമി പോലെ ഒരു ഇടത്തരം നക്ഷത്ര ഗ്രഹമാണെങ്കിൽ അതിൽ ഓക്സിജനും നൈട്രജനും കാർബൺ ഡയോക്സൈഡൊക്കെ ഉണ്ടാവും. അതേസമയത്ത് ഭാരം കുറഞ്ഞ ഹൈഡ്രജനും ഹീലിയവും ഒന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ രണ്ട് സാധ്യതകൾ, ഒന്ന് ഒരു ഗ്രഹം ഭൂമിയെപ്പോലുള്ള ഒരു ഗ്രഹം ഉണ്ടാകുക, അത് ഈ ജീവയോഗ്യ മേഖലയിലാകുക. അങ്ങനെയാണെങ്കിൽ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുകൊണ്ട് മാത്രം ഒരു വികസിത ജീവൻ്റെ മനുഷ്യനെപ്പോലെ ചിന്താശേഷിയൊക്കെ ഉള്ള ഒരു ജീവി വികസിച്ച് വരാൻ ഇത് മാത്രം മതിയാവില്ല. മാത്രമല്ല, ജീവൻ്റെ നിലനിൽപ്പ്, നമ്മുടെ ഭൂമി എടുത്താൽ ഭൂമിയിൽ കഴിഞ്ഞ 370 കോടി വർഷമായി ജീവൻ ഉണ്ടായിട്ട്. നമ്മുടെ സൂര്യൻ ഏതാണ്ട് 460 കോടി വർഷമാണ് പ്രായം കണക്കാക്കുന്നത്. ഭൂമിക്കൊരു 450 കോടി വർഷം, ഏതാണ്ട് 370 കോടി വർഷം മുമ്പെങ്കിലും ജീവൻ ഉത്ഭവിച്ചിട്ടുണ്ട്. ആ ജീവൻ്റെ പരിണാമം കൊണ്ടാണ് മനുഷ്യരിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ ഒരു ദീർഘമായ കാലം പരിണാമത്തിന് വേണം. ചില നക്ഷത്രങ്ങൾ ഇത്രയും കാലം ജീവിച്ചിരിക്കില്ല, അതതിൻ്റെ ഭാരം അനുസരിച്ചിരിക്കും. ഭാരം കൂടിയ നക്ഷത്രങ്ങൾ അതിവേഗം ജ്വലിച്ച് തീർന്നു പോകും. ഒരു നക്ഷത്രത്തിൻ്റെ പിണ്ഡത്തിൻ്റെ മാസിൻ്റെ 4th power 4th വർഗത്തിന് ആനുപാതികമായിട്ടാണ് അത് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം. അപ്പോൾ സൂര്യൻ്റെ 2 മാസമുള്ള ഒരു നക്ഷത്രം സൂര്യൻ്റെ 16 കാലം ജീവിച്ചിരിക്കും. സൂര്യൻ്റെ 16 ഊർജം ഉൽപ്പാദിപ്പിക്കും. സൂര്യൻ്റെ 1/8 മാത്രം കാലം ജീവിച്ചിരിക്കുകയും ചെയ്യും. അത് പരിണാമം പൂർത്തീകരിക്കാൻ ആവശ്യമായ കാലമല്ല. അതുകൊണ്ട് എല്ലാ നക്ഷത്രങ്ങളുടെയും ചുറ്റും ജീവനുള്ള ഗ്രഹങ്ങളുണ്ടാകാൻ സാധ്യതയില്ല. നക്ഷത്രങ്ങൾ അവയുടെ ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവയുടെ ഉപരിതല താപനിലയുടെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ 7 ഗ്രൂപ്പുകളായിട്ടാണ് തിരിക്കാറുള്ളത്. 7 types OBAFGKM ഇത്രയും ഗ്രൂപ്പുകളാണുള്ളത്. അത് ചൂടിൻ്റെ അടിസ്ഥാനത്തിൽ, ഓ ആണ് ഏറ്റവും ചൂടുള്ള നക്ഷത്രം, ഏതാണ്ട് 35,000 കെൽവിൻ വരെ അതിൻ്റെ ഉപരിതലത്തിന് ചൂടുണ്ടാവും. ഏറ്റവും ചൂട് കുറഞ്ഞത് എം, ഏതാണ്ട് 3000 ഡിഗ്രി വരെ. ആദ്യത്തെ 4 വിഭാഗവും വളരെ ചൂട് കൂടിയ അത്യധികം ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന മാസ് കൂടിയ നക്ഷത്രങ്ങളാണ്. അത്തരം നക്ഷത്രങ്ങൾ വേഗം ജ്വലിച്ച് തീർന്നു പോകും. അവയുടെ ചുറ്റും ഗ്രഹങ്ങളുണ്ടെങ്കിൽ തന്നെ പരിണാമം പൂർത്തിയാക്കാൻ കഴിയില്ല. അവസാനം പറഞ്ഞ KM വിഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ തണുത്ത നക്ഷത്രങ്ങളാണ്. അവ വളരെ കാലം ജീവിച്ചിരിക്കും. സൂര്യനേക്കാൾ വളരെ കൂടുതൽ കാലം ജീവിച്ചിരിക്കും. പക്ഷേ പരിണാമത്തിനാവശ്യമായ ഊർജത്തിൻ്റെ ഊർജം സപ്ലൈ ചെയ്യാൻ അവയ്ക്ക് കഴിയുമോ എന്നറിയില്ല. നമ്മൾ ഏറ്റവും താൽപ്പര്യത്തോടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് G-type നക്ഷത്രങ്ങളെയാണ്. നമ്മുടെ സൂര്യൻ അതിൽപ്പെട്ട ഒന്നാണ്. G-type നക്ഷത്രങ്ങൾ തന്നെ G0, G1, G2 ഇങ്ങനെ G9 വരെ 10 ഉപവിഭാഗങ്ങളുണ്ട്. ചൂടിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ടൊരു 7,000 ഡിഗ്രി മുതൽ താഴോട്ട് 5,000 ഡിഗ്രി വരെയാണ് അവയുടെ താപനില. സൂര്യൻ G2-type നക്ഷത്രമാണ്. 5,900 ഡിഗ്രിയാണ് സൂര്യൻ്റെ ഉപരിതല താപനില. അപ്പം G-type നക്ഷത്രങ്ങളെല്ലാം തന്നെ നമ്മൾ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളാണ്. അവിടെയാണ് എപ്പോഴെങ്കിലും ജീവൻ്റെ നിലനിൽപ്പ് നമ്മൾ കണ്ടെത്താൻ
സാധ്യതയുള്ളതെന്നാണ് കണക്കാക്കുന്നത്. പക്ഷേ ഒരു വികസിത ജീവരൂപം ഉണ്ടാകണമെങ്കിൽ ജീവൻ ഉത്ഭവിച്ചതുകൊണ്ട് മാത്രമായില്ല ആ നക്ഷത്രത്തിൽ ജീവൻ്റെ ഉത്ഭവത്തിനാവശ്യമായ എല്ലാ മൂലകങ്ങളും കിട്ടണം. എന്ന് വെച്ചാൽ ആ നക്ഷത്രം ഒരു ഒന്നാം ഏത് തലമുറയിൽപ്പെട്ട നക്ഷത്രമാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രപഞ്ച ആദിയിൽ ഗാലക്സികളൊക്കെ ഉണ്ടായ കാലത്ത് അതിഭീമൻ നക്ഷത്രങ്ങൾ ജനിച്ചിട്ടുണ്ടാവും, പക്ഷേ അവയിൽ ഹൈഡ്രജനും ഹീലിയവും മാത്രമേ ഉണ്ടാവുള്ളൂ. സൂര്യൻ്റെ 100-150 ഇരട്ടി മാസമുള്ള അത്ര നക്ഷത്രങ്ങൾ അതിവേഗം ജ്വലിച്ച് പൊട്ടിച്ചിതറിപ്പോകും, സൂപ്പർനോവകളായി മാറും. സൂപ്പർനോവകളായി മാറുമ്പം അവയ്ക്കുള്ളിൽ മൂലകങ്ങൾ അതിതീവ്രമായ മർദ്ദത്തിലും താപനിലയിലും എല്ലാ മൂലകങ്ങളും ഫ്യൂഷൻ വഴി സൃഷ്ടിക്കപ്പെടും. ഇപ്പോൾ നമ്മുടെ സൂര്യൻ എടുത്താൽ സൂര്യൻ്റെ കാമ്പിൽ ഇരുമ്പ് മുതൽ താഴോട്ടുള്ള മൂലകങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് മുകളിൽ ഉള്ള 26 മുകളിൽ ആറ്റോമിക്കൻ സംഖ്യയുള്ള മൂലകങ്ങളൊന്നും അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഒരു നക്ഷത്രം പൊട്ടിത്തെറിക്കുമ്പം എല്ലാ മൂലകങ്ങളും അവിടെ സൃഷ്ടിക്കപ്പെടും. അങ്ങനെ ആദ്യകാലത്തുണ്ടായ ഭീമൻ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ച് എല്ലാ മൂലകങ്ങളും ചുറ്റും ചിതറുകയും അങ്ങനെ ഉണ്ടായ പുതിയ നെബുലയിൽ നിന്ന് വീണ്ടും ഒരു നക്ഷത്രം ജനിക്കുകയും ചെയ്യാം, രണ്ടാം തലമുറ നക്ഷത്രം. അത്തരം നക്ഷത്രങ്ങളുടെ ചുറ്റും ഗ്രഹങ്ങളുണ്ടെങ്കിൽ ആ ഗ്രഹങ്ങളിലാണ് ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത. ചിലപ്പം രണ്ടാം തലമുറ നക്ഷത്രവും വളരെ വലുതാണെങ്കിൽ അതും പൊട്ടിച്ചിതറുകയും സൂപ്പർനോവയാവുകയും അതിൽ നിന്ന് വീണ്ടും പുതിയ മൂലകങ്ങൾ ജനിക്കുകയും ചെയ്യും. അപ്പം മൂന്നാം, നമ്മുടെ സൂര്യൻ ഇതിലേതിൽ പെട്ടതാണ്? എന്തായാലും ഒന്നാം തലമുറയല്ല, രണ്ടാം തലമുറയിലോ മൂന്നാം തലമുറയിലോ പെട്ട ഒരു നക്ഷത്രമാകാനാണ് സാധ്യത. ഇതാണ് ജീവൻ, വികസിത ജീവൻ ഉണ്ടാകാനുള്ള ഒരു കണ്ടീഷൻ. മറ്റു നിരവധി കാര്യങ്ങളെ ഇത് ആശ്രയിച്ചിരിക്കും ജീവൻ്റെ വികാസം. ഉദാഹരണത്തിന് നമ്മുടെ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ്. സൂര്യനെ ഭൂമി ചുറ്റുമ്പം സൂര്യനെ പരിക്രമണം ചെയ്യുന്ന അക്ഷവും ഭൂമി സ്വയം കറങ്ങുന്ന അക്ഷവും തമ്മിൽ 23.5 ഡിഗ്രി ചെരിവുണ്ട് എന്ന് നമുക്കറിയാം. ഈ ചെരിവ് കാരണമാണ് നമുക്ക് സീസൺസ് ഉണ്ടാകുന്നത്, ഋതുക്കൾ ഉണ്ടാകുന്നത്. തണുപ്പ് കാലവും ചൂടുകാലവും മഴക്കാലവും ഒക്കെ മാറി മാറി വരുന്ന അതുകൊണ്ടാണ്. ഇത് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പ്രകൃതി നൽകുന്ന ഒരു ചക്രമായിട്ട് മാറും. ഉദാഹരണത്തിന് ഒരു ചെടി ഉണ്ടെങ്കിൽ ആ ചെടി എപ്പം പൂക്കണം, എപ്പം കായ്ക്കണം, എപ്പം കായ് ഫലം ഉണ്ടാകണം, ഇതൊക്കെ സീസൺ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു പക്ഷി എപ്പം കൊടു വെക്കണം, എപ്പം മുട്ടയിടണം, എപ്പം കുഞ്ഞു വിരിയും എന്നുള്ള എല്ലാ ജീവജാലങ്ങൾക്കും മുഴുവൻ ബാധകമാണ് ഈ ചക്രം. പക്ഷേ പ്രപഞ്ചത്തിലുള്ള മറ്റു നക്ഷത്രങ്ങളുടെ ഗ്രഹങ്ങൾക്ക് ഇതേ ചെരിവ്, 23 ഡിഗ്രി ചെരിവ് തന്നെയായിരിക്കണമെന്നല്ല, അത് 0 മുതൽ 90 വരെ എത്രയും ആകാം. അപ്പം അതനുസരിച്ച് അവയുടെ സീസൺ തമ്മിലുള്ള ചൂടും തണുപ്പും തമ്മിലുള്ള അന്തരം വളരെ വലുതായിരിക്കും. അപ്പം സ്വാഭാവികമായിട്ടും ഈ പരിണാമത്തെ അത് സ്വാധീനിക്കും, ഭൂമിയുടെ ഗ്രഹത്തിൻ്റെ അച്ചുതണ്ടിൻ്റെ ചെരിവ്. അതുപോലെ തന്നെ ഒരു ഗ്രഹം സ്വയം കറങ്ങുന്ന വേഗത, 24 മണിക്കൂറിലാണ് ഭൂമി സ്വയം കറങ്ങുക, പക്ഷെ അങ്ങനെ ആയിരിക്കണമെന്നില്ല എല്ലാ ഗ്രഹവും. അതിൻ്റെ ഇരട്ടി വേഗത്തിലാണ് കറങ്ങുന്നതെങ്കിൽ പകലിൻ്റെയും രാത്രിയുടെയും നീളം വളരെ കൂടും, അത് സ്വാഭാവികമായിട്ടും പരിണാമത്തെ ബാധിക്കും. അതുപോലെ തന്നെ വർഷത്തിൻ്റെ നീളം, ഒരു നക്ഷത്രത്തെ ചുറ്റാൻ ആ ഗ്രഹം എത്ര കാലം എടുക്കും, ആ ഗ്രഹത്തിന് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്, കാന്തികക്ഷേത്രം എത്ര ശക്തമാണ്, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന ഒരുപാട് ചാർജിത കണങ്ങളെ തടഞ്ഞു നിർത്തുന്നത് ഭൂമിയുടെ കാന്തിക മണ്ഡലമാണ്. ഈ കാന്തിക മണ്ഡലം എല്ലാ ഗ്രഹങ്ങൾക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അപ്പം നക്ഷത്രത്തിൽ നിന്ന് വരുന്ന ചാർജിത കണങ്ങളെ തടഞ്ഞു നിർത്താനുള്ള അവയുടെ ശേഷി, അത് ജീവപരിണാമത്തെ സ്വാഭാവികമായിട്ടും ബാധിക്കും. ഉദാഹരണത്തിന് ഭൂമിക്ക് ഈ കാന്തിക മണ്ഡലം ഇല്ലായിരുന്നെങ്കിൽ ഭൂമിയുടെ കരഭാഗത്ത് ജീവൻ പ്രയാസകരമാകുമായിരുന്നു. ഒരുപക്ഷെ കടലിലായിരിക്കും അപ്പോൾ ജീവൻ കൂടുതൽ വികസിച്ച് വരിക. ഇതുകൂടാതെ
ഒരു ഗ്രഹത്തിന് എത്ര ഉപഗ്രഹങ്ങളുണ്ട് എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഭൂമിക്ക് ചന്ദ്രനാണ് ഉപഗ്രഹം. ആ ചന്ദ്രൻ ഭൂമിയെ 27 ദിവസവും 8 മണിക്കൂറും കൊണ്ട് ചുറ്റും. ചന്ദ്രൻ ഭൂമിയുടെ ഏത് ഭാഗത്താണോ ഉള്ളത് ആ ഭാഗത്തെ കടലിലാണ് വേലിയേറ്റം ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. ഒരു ദിവസം വേലിയേറ്റവും വേലിയിറക്കവും എല്ലാ ദിവസവും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് ചന്ദ്രനിലേക്കുള്ള ദൂരം ചന്ദ്രൻ്റെ മാസികയെ അടിസ്ഥാനമായിട്ടാണ് ഇരിക്കുന്നതെന്ന് നമുക്കറിയാം. എല്ലാ ഗ്രഹങ്ങൾക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ചില ഗ്രഹങ്ങൾക്ക് ഒന്നിലേറെ ഉപഗ്രഹങ്ങളുണ്ടാകാം. അവയിലേക്കുള്ള അകലം വ്യത്യസ്തമാകാം. അപ്പോൾ അതനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന ജീവജാലങ്ങളുടെ പരിണാമത്തിലും വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം ജീവപരിണാമത്തിൽ വളരെ പ്രധാനമാണ് എന്നർത്ഥം. നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം ഭൂമിയിൽ ജീവൻ്റെ ഉത്ഭവവും വികാസവുമായിട്ട് ബന്ധിപ്പിച്ചാണ്. ഭൂമിയിൽ ജീവൻ്റെ ഉത്ഭവത്തിൽ കാർബണാണ് മുഖ്യ ഘടകം. കാർബൺ ആറ്റത്തിൻ്റെ സവിശേഷത നമുക്കറിയാം. മറ്റ് കാർബൺ ആറ്റങ്ങളുമായിട്ടും കാർബൺ അല്ലാത്ത മറ്റ് ആറ്റങ്ങളുമായിട്ടും നീണ്ട തന്മാത്ര ബന്ധങ്ങൾ ഉണ്ടാക്കാൻ, വളരെ വലിയ തന്മാത്രകളുടെ സൃഷ്ടിക്ക് ഇടയാക്കാൻ കാർബണ് കഴിയും. ഈ കഴിവ് മറ്റ് ചില മൂലകങ്ങൾക്കും ഉണ്ട്. ഉദാഹരണത്തിന് സിലിക്കൻ. നമ്മുടെ ജീവൻ്റെ വികാസത്തിലെ കാർബൺ പോലെ തന്നെ എന്തുകൊണ്ട് സിലിക്കൻ ബേസായിക്കൂടാ എന്നുള്ള ചോദ്യം പലരും ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ജീവൻ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിക്കൂടെ? പക്ഷെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം കാർബൺ പോലെ അത്രയും വലിയ പ്രോട്ടീൻ തന്മാത്രകളൊക്കെ സൃഷ്ടിക്കാൻ ആവശ്യമായ ശേഷി സിലിക്കൺ ഉള്ളതായിട്ട് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഭൂമിയിൽ അത്തരം ഒരു ജീവൻ്റെ ഒരു അംശം പോലെ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതേപോലെ തന്നെ ഓക്സിജൻ ശ്വസിക്കുന്നതായിരിക്കണോ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവകങ്ങളും എന്ന ചോദ്യവും ഉണ്ട്. ഓക്സിജൻ നിർബന്ധമുള്ള ഘടകമല്ല. ഇപ്പോൾ ഭൂമിയിൽ തന്നെ ഓക്സിജൻ ശ്വസിക്കാത്ത ജീവജാലങ്ങൾ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലൊക്കെ ഇപ്പോഴും ഉണ്ട്. സൾഫർ ഓക്സിജന് പകരം ഉപയോഗിച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന അനീറോബിക് ബാക്ടീരിയകൾ അതും മറ്റ് സൂക്ഷ്മജീവികളും നമ്മുടെ കടൽ തട്ടിലുണ്ട്. എന്ന് മാത്രമല്ല, ഏതാണ്ട് 370 കോടി വർഷം മുമ്പ് ഭൂമിയിൽ ജീവൻ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഓക്സിജൻ ശ്വസിക്കുന്ന ജീവികളായിരുന്നില്ല. അനൈറോബിക്കായിട്ടുള്ള ജീവ കണങ്ങളാണെന്നുണ്ടായത് എന്നുള്ളതിന് തെളിവുണ്ട്. ഏതാണ്ട് 140 കോടി വർഷത്തോളം അവയായിരുന്നു ഈ ഭൂമിയിൽ നിറയെ. ഏതാണ്ട് ഇന്നേക്ക് ഒരു 240 കോടി മുതൽ 210 കോടി വരെ പിന്നിലേക്ക് പോയാൽ ആ ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിലാണ് ഓക്സിജൻ നിർമ്മിക്കാൻ കഴിയുന്ന സൂക്ഷ്മജീവികൾ ഭൂമിയിൽ ഉണ്ടായി വന്നത്. സൈനോബാക്ടീരിയ എന്ന് നമ്മൾ വിളിക്കുന്ന ആ സൂക്ഷ്മ കണങ്ങളാണ് ആദ്യമായിട്ട് സൂര്യപ്രകാശം ഉപയോഗിച്ച് കാർബണും ജലവും സംയോജിപ്പിച്ച് അന്നജം നിർമ്മിക്കുന്ന വിദ്യ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. അതിൻ്റെ ഉപ ഉൽപ്പന്നമായിട്ടാണ് ഓക്സിജൻ ഉണ്ടായി വന്നത്. അങ്ങനെ ഉണ്ടായ ഓക്സിജനാണ് നമ്മുടെ ഭൂമിയിൽ ഇന്ന് നിറയെയുള്ളത്. ഓക്സിജൻ്റെ ഒരു സവിശേഷത, അത് സ്വതന്ത്ര അവസ്ഥയിൽ എവിടെയും നിൽക്കില്ല. ഈ പ്രപഞ്ചത്തിൽ എവിടെയും സ്വതന്ത്ര അവസ്ഥയിൽ നമ്മൾ ഓക്സിജനെ കാണില്ല. ഓക്സിജൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഹൈഡ്രജനുമായിട്ട് ചേർന്ന് ജലമായി മാറും, കാർബണുമായിട്ട് ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡായി മാറും. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഓക്സിജൻ ഇല്ലാതാവും. ഭൂമിയിൽ തന്നെ ഓക്സിജൻ നിരന്തരം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ കിട്ടുന്നത്. അത് സാധ്യമാക്കിയത് ആദ്യഘട്ടത്തിൽ സൈനോബാക്ടീരിയയാണ്. പിന്നീട് സൈനോബാക്ടീരിയ സസ്യങ്ങളുടെ ഭാഗമായിട്ട് ക്ലോറോപ്ലാസ്റ്റുകളുടെ ഭാഗമായി മാറുകയും അങ്ങനെ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റാർച്ച് ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങൾ ഭൂമിയിൽ ധാരാളമായിട്ട് ഉണ്ടാകുകയും ചെയ്തു. അതാണ് ജീവൻ്റെ വികാസത്തിനെ
വളരെയേറെ സഹായകരമായ ഒരു വസ്തുത. ഈ സാഹചര്യം എല്ലാ ഗ്രഹങ്ങളിലും ഉണ്ടാവുമോ എന്നത് നമുക്കറിയില്ല. 1950 പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ എൻറിക്കോ പെർഫെർമി വളരെ പ്രസക്തമായൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അവരെല്ലാം എവിടെയെന്നാണ് അദ്ദേഹം ചോദിച്ചത്. ലോറൻസ് ലിവർമോർ ലാബോറട്ടറി സന്ദർശിക്കാനെത്തിയ അദ്ദേഹം മറ്റു ലോകങ്ങളിൽ ജീവനുണ്ടാകുമോ എന്ന ചർച്ചയ്ക്കിടയിലാണ് ഈ ചോദ്യം ഉന്നയിച്ചത്. അദ്ദേഹം ഉദ്ദേശിച്ചതാണ്, ഈ പ്രപഞ്ചത്തിൽ ഭൂമിയെപ്പോലെയുള്ള അനേകം ഗ്രഹങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ജ്യോതിശാസ്ത്രജ്ഞർ പറയുന്നു. അവിടെ വികസിത ജീവനുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭൂമിയേക്കാൾ വളരെ മുമ്പേ രൂപീകരിക്കപ്പെട്ട ഗ്രഹങ്ങളായിരിക്കാം ചിലത്. അവിടെ നമ്മളേക്കാൾ വികാസം പ്രാപിച്ച ജീവികളുണ്ടായിരുന്നു വരാം. സാങ്കേതിക വിദ്യയിൽ നമ്മളേക്കാൾ മുമ്പേ പോയവരാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അവരൊന്നും നമ്മുടെ ഭൂമിയെ തേടി വരുന്നില്ല എന്നാണ് അദ്ദേഹം ഉന്നയിച്ച ചോദ്യം. ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ആരും നൽകിയിട്ടില്ലെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എല്ലാ ഗ്രഹങ്ങളിലും ജീവൻ്റെ പരിണാമം ഭൂമിയിൽ നടന്ന വേഗത്തിൽ തന്നെ നടന്നിരിക്കണമെന്നില്ല. ഇനി അഥവാ നടന്ന് നമ്മളെക്കാൾ വികസിത രൂപങ്ങൾ ഉണ്ടായാൽ തന്നെ അത്തരം ഗ്രഹങ്ങൾ നമ്മളിൽ നിന്ന് അനേകം പ്രകാശവർഷങ്ങൾ അകലെയായിരിക്കും. ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തുക എന്നുള്ളത് അവയ്ക്ക് പ്രയാസകരമായിരിക്കും. കാരണം അതിന് ഒരുപാട് ഊർജം വേണം, ഒരുപാട് സമയവും എടുക്കും. നമ്മുടെ ഭൂമിയിൽ നമുക്ക് ഏറ്റവും വേഗത ഉള്ള നമ്മൾ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ പോലും എത്താൻ കഴിഞ്ഞ സ്പീഡ് ഏതാണ്ട് 20 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. അതൊരു 100 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ 360,000 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം നമ്മൾ നിർമ്മിച്ചാൽ പോലും ഒരു പ്രകാശവർഷം സഞ്ചരിക്കാനായിരുന്നു 312 കൊല്ലം എടുക്കും. അതിനർത്ഥം ഒരു 100,000 പ്രകാശവർഷങ്ങളകലെയുള്ള ഒരു നക്ഷത്രത്തിലെ ഗ്രഹത്തിൽ നിന്ന് ഭൂമിയിൽ എത്താൻ ഒരു വാഹനത്തിന് ലക്ഷക്കണക്കിനോ വർഷങ്ങളെടുക്കും. അപ്പം അതിന് തീർച്ചയായിട്ടും ബുദ്ധിയുള്ളൊരു ജീവിയും തയ്യാറായി എന്ന് വരില്ല. പകരം അവർ ചെയ്യുക ബുദ്ധിയുള്ള യന്ത്രങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതായിരിക്കും. ഇപ്പോൾ തന്നെ നമ്മുടെ ഭൂമിയിൽ ആ രംഗത്തേക്ക് നമ്മൾ പ്രവേശിച്ചേ ഉള്ളൂ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി. നിർമ്മിത ബുദ്ധിയുള്ള, ചിന്തിക്കാൻ ശേഷിയുള്ള, സ്വയം തീരുമാനമെടുക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ നിർമ്മിക്കുക. നമുക്കിപ്പം കമ്പ്യൂട്ടറുകളും അതുപോലെ തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടറുകളും ഒക്കെ ഉണ്ട്. അവയുടെ സാങ്കേതിക ശേഷി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ തലച്ചോറിനേക്കാൾ വളരെ കൂടുതലാണെന്ന് നമുക്കറിയാം. മനുഷ്യൻ്റെ തലച്ചോറ് ഉണ്ടായി വന്നത് ഡാർവീനിയൻ പരിണാമത്തിൻ്റെ ഫലമായിട്ടാണ്. ആ പരിണാമത്തിൻ്റെ ഫലമായിട്ട് എത്താവുന്നതിൻ്റെ ഒരു മാക്സിമം തലത്തിലാണ് നമ്മുടെ തലച്ചോറിൻ്റെ വികാസമുള്ളത്. തലച്ചോറിൻ്റെ വലുപ്പം കൂടിയതുകൊണ്ട് ചിന്താശേഷി ബുദ്ധിശേഷിയും വർദ്ധിക്കണമെന്നില്ല. അപ്പം ഇനി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ കൃത്രിമ ബുദ്ധി സൃഷ്ടിച്ചേ പറ്റുള്ളൂ. പാരലൽ കമ്പ്യൂട്ടിംഗ് ഉൾപ്പെടെയുള്ള വിദ്യകൾ വന്നതോടുകൂടി മനുഷ്യനേക്കാൾ വളരെ വേഗത്തിൽ ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിവുള്ള യന്ത്രങ്ങൾ ഇപ്പോൾ തന്നെയുണ്ട്. സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള ഇച്ഛാശക്തിയുള്ള യന്ത്രങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത് അത്ര ഇതുവരെ അല്ലാത്തൊരു ഭാവിയിൽ നമുക്ക് കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെക്കാൾ വികാസം പ്രാപിച്ച ജീവികൾ മറ്റെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമ്മളെ തേടി വരിക നേരിട്ടായിരിക്കില്ല. ഇത്തരം കൃത്രിമ ബുദ്ധിയുള്ള, നിർമ്മിത ബുദ്ധിയുള്ള യന്ത്രങ്ങൾ വഴിയായിരിക്കും. ഒരു പക്ഷേ അത്തരം യന്ത്രങ്ങൾ നമ്മുടെ സമീപത്തുകൂടി കടന്നു പോകുന്നുണ്ടാകാം. നാളെ ഈ പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും ജീവനുണ്ടോ ഇത് നമ്മൾ അന്വേഷിക്കുമ്പോഴും നമ്മൾ സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി ഐക്യമായി തരം നിർമ്മിത ബുദ്ധിയുള്ള യന്ത്രങ്ങളെയായിരിക്കും. അവയ്ക്കാകുമ്പം ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, വായു വേണ്ട, ചൂടും തണുപ്പും തമ്മിലുള്ള വ്യത്യാസം അവയ്ക്ക് പ്രശ്നമല്ല. അവയ്ക്ക് ഉറങ്ങണ്ട, 24 മണിക്കൂറും പ്രവർത്തിക്കാൻ കഴിയും.
ഭൂമി എന്ന് പറയുന്ന ഒരു തലം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതലം, ഒരു ഗ്രഹത്തിൻ്റെ തലം പോലും വേണ്ട, അവർക്ക് ശൂന്യതയിലും പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ നിർമ്മിത ബുദ്ധിയുടെ അനന്തമായൊരു വികാസ സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ഈ പ്രപഞ്ചത്തെ അന്വേഷിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആശ്രയിക്കേണ്ടി വരിക അത്തരം നിർമ്മിത ബുദ്ധിയുള്ള യന്ത്രങ്ങളെ ആയിരിക്കും.